ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം സത്യം. പക്ഷെ ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടേ പറ്റൂ, ദേവി തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ മോനെ വേണ്ടെന്ന് ആ കൊച്ചു പറഞ്ഞ ഒറ്റ നിപ്പ് നിന്നാലും രക്ഷയില്ല, മോന്റെ കൂടെ വന്നേ പറ്റൂ. ശരി, ഏതായാലും കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യ പറഞ്ഞത്, അതുകൊണ്ട് ഇത് വെച്ചോളൂ. അയ്യോ വേണ്ട മോനെ, ഈ പറഞ്ഞത് ശരിയായിട്ട് വരുമ്പോ എന്തെങ്കിലും കാര്യമായിട്ട് മോൻ തന്നാ മതി. ശരി. ഇന്നലെ രാത്രി പകലാക്കി, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, അതുകൊണ്ട് നോവൽ അങ്ങ് തീർന്നു. ഇതാദ്യല്ലക്കോ കൊണ്ടുപോയി കൊടുക്ക. ഞാൻ പള്ളിയിൽ കയറി മെഴുകുതിരി കൊളുത്തിയിട്ടേ ഇത് കുര്യച്ചന് കൈമാറും. ഞാൻ മുത്തമ്മയോട് പ്രാർത്ഥിച്ചിട്ടാ കൊണ്ടുവന്നിരിക്കുന്നെ. ആദ്യമായിട്ട് ഞാൻ കുത്തിക്കുറിച്ച കഥകള് നീ വായിച്ചിട്ടാണല്ലോ ഞാൻ പോലും അറിയാതെ ആഴ്ചപ്പതിപ്പുകാർക്ക് അയച്ചു കൊടുത്തത്. അത് പിന്നെ അങ്ങനെ വായിച്ചു നോക്കിയോണ്ടാണല്ലോ നാരി എന്നുള്ള എഴുത്തുകാരി ഉണ്ടായത്. അതിനുശേഷം ഞാനൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. ഇന്ന് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ പപ്പയും അമ്മച്ചൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, വേണമെങ്കിൽ ആദ്യത്തെ ലക്കം വായിച്ചോ. വേണ്ട, അത് ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ച് വന്നതിന് ശേഷം വായിക്കുന്നതാ സുഖം. നിനക്കിപ്പോ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരിക്കലും കാണാത്ത ഒരാൾക്ക് ഇത്രയും ഫാൻസ് ഉണ്ടാവുന്നത്. ഞാൻ എന്റെ പേര് വെളിപ്പെടുത്തിയ എനിക്ക് ഒരുപാട് ആരാധകരെ കിട്ടുമായിരിക്കും. പക്ഷെ പിന്നെ എനിക്ക് എന്റെ അമ്പോറ്റിമാമയെ കിട്ടില്ല. നിനക്കറിയാലോ റീനെ, കുറെയൊക്കെ എന്റെ ഭാവനയാ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ എന്റെ സ്വപ്നത്തിൽ തെളിയുന്ന സംഭവങ്ങളാ. ഈ നോവൽ വിജയമാണെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് മറ്റൊന്നു കൂടി ഞാൻ എഴുതും. എന്റെ അച്ഛന്റെ അമ്മയുടെയും കഥ. അവരെ കൊന്നതാ, കൊന്നയാളുടെ വാഹനം മാത്രമല്ല അയാളുടെ മുഖവും ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഏത് പാതിരാത്രിയിലും എനിക്ക് അയാളെ കണ്ട് തിരിച്ചറിയാം. എന്നെങ്കിലും ഒരു ദിവസം അയാൾ എന്റെ മുന്നിൽ തന്നെ വന്നുപെടും. അയാളുടെ ജീപ്പ് അന്നൊരു ദിവസം എന്റെ മുന്നിലൂടെ പോയതുപോലെ തന്നെ. സാറേ, എന്നെങ്കിലും നോവല് കിട്ടണം, എന്തെങ്കിലും ആയോ? നാ വായിച്ചു പഠിക്കേ. എന്താ ഇത്? നാരിയുടെ നോവലിന്റെ ആദ്യത്തെ അധ്യായം. നാരിയുടെ നോവല് വരുന്നു എന്നറിഞ്ഞപ്പ മുതലേ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വായനക്കാര്. മന്ദാരം ആഴ്ചപ്പതിപ്പ് കിട്ടാനായി. മനസ്സുകൾ തമ്മിൽ വല്ലാത്തൊരു പൊരുത്താണല്ലോ. ആലോചിച്ചപ്പോ തന്നെ കോള് വന്നു. ഹലോ വിശാഖിത, കിടന്നില്ലല്ലോ. ഇല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഞാനും വിശാഖേട്ടനെ ഓർത്തോണ്ടിരിക്കായിരുന്നു. അത് ശരി, എന്നപ്പൊ ഇങ്ങോട്ട് വിളിച്ചുവിടായിരുന്നോ? ഇപ്പൊ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചേനെ. ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സംസാരിക്കുന്ന ആള് ഇവിടെ എന്റെ അരികിലുണ്ടാവുമല്ലോ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. പറഞ്ഞോ. അല്ല, ഞാൻ കണ്ടിട്ടില്ല, എന്നാലും അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടിട്ട് പറയാ. കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ ബന്ധുക്കളൊക്കെ അങ്ങോട്ട് വരികയാണെങ്കിൽ വിശാഖേട്ടന്റെ അച്ഛന്റെ ആ ഹോട്ടല് അവർക്ക് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്, അത് കണ്ടിട്ട് മറ്റുള്ളവർ നമ്മളെ കൊച്ചാക്കും. മനസ്സിലായി. ഞാനിങ്ങനെ പറഞ്ഞത് വിശാഖേട്ടന് സങ്കടമായോ? ഏയ്, ഒരിക്കലുമില്ല. അത് പൊളിച്ചു കളയാൻ ഞങ്ങൾ അച്ഛനോട് പറയുന്നുണ്ട്. പിന്നെ ചിലർക്ക് ചില കാര്യങ്ങളിലെ കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ,
അതാ അച്ഛന്റെ പ്രശ്നം. അല്ല, അച്ഛനമ്മമാർക്ക് മക്കളെ സമ്മതിപ്പിക്കാം, പക്ഷെ തിരിച്ചത് പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരി അമലേ, ഇനി നാളെ വിളിക്കാം. എന്താ പെട്ടെന്ന് വെക്കുന്നേ? ഞാനങ്ങനെ പറഞ്ഞോണ്ടാണോ? ഏയ് അല്ല, അമല പറഞ്ഞത് ഞാനും അമ്മയും ഏത് നേരം അച്ഛനോട് പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ കേൾക്കാത്തതിന് എന്ത് ചെയ്യും? അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ശരി വിശാഖ്, ഗുഡ് നൈറ്റ്. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. നാല് പലക അടിച്ചൊരു ഹോട്ടലിൽ ഇനി എന്തിനാ അച്ഛന്? പിന്നെ അത് പൊളിച്ചു കളയാൻ പറഞ്ഞ അച്ഛൻ കേൾക്കില്ല, അല്ലെങ്കിൽ പിന്നെ രാത്രി ആരും അറിയാതെ അത് കത്തിച്ചു കളയണം. നാളെ കഴിഞ്ഞ പുതിയൊരു അംഗം കൂടി വീട്ടിലേക്ക് വരിക. സ്വത്തിന്റെയും പണത്തിന്റെ ആർഭാടത്തിൽ ജീവിച്ചൊരു പെൺകുട്ടി കയറി വന്നു കഴിഞ്ഞ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ മൊത്തം തകിടം മറിയുന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് ജോയ്. അല്ല പപ്പേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വിശാഖിന് നാരായണ ഇഷ്ടമല്ലെന്ന് അവൻ തീർത്തും പറഞ്ഞായിരുന്നു. ഏ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. വിശാഖിന് നാരായണി മോളെ ഇഷ്ടായില്ല. ഇഷ്ടക്കേട് പപ്പന്റെ അമ്മയ്ക്കും ഭാര്യക്കും ഓർക്ക. അതാ സത്യം. അവരെല്ലാരും ഒന്നിച്ചു നിൽക്കുമ്പോ എന്റെ മോനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അതെ പപ്പ, ഒരു കാര്യം ചെയ്യ്, വിശാഖ മോനോട് ഒന്നുകൂടി ചോദിക്ക്, നാരായണി മോളെ കല്യാണം കഴിച്ചുവിടേന്ന്. കല്യാണത്തിന് പന്തലിടാൻ നാളെ ആൾക്കാർ വരും, മറ്റന്നാൾ കല്യാണോ? പിന്നെ ആ ചോദ്യത്തിന് എന്താ ജോലി പ്രസക്തി? എന്നാലും ഒന്ന് ചോദിക്കു പപ്പേട്ട. ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, എന്റെ കുഞ്ഞിനെ അവനെ വിധിച്ചിട്ടില്ല. ഇനി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാ മതിയായിരുന്നു. നിങ്ങളിങ്ങനെ പപ്പേട്ടന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് ചങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇപ്പൊ അല്ലേ സഹായിക്കണ്ടേ? അതിനല്ലയോ ഞാനൊരു മാർഗം ജോയിയോട് പറഞ്ഞത്. അത് നടക്കോ? നമ്മൾ വിചാരിച്ച ഒക്കെ നടക്കും. വിശാഖിന് നാരായണി മോളെ ഇഷ്ടാണല്ലോ. അപ്പൊ ഇത്തിരി വളഞ്ഞ വഴിയിലൂടെ ആണെങ്കിലും അവരൊന്നിപ്പിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അത് തന്നെ ഞാനും പറയുന്നേ. നമുക്കിച്ചിരി പേരുദോഷം ഉണ്ടായാലും വേണ്ടില്ല, നാരായണി മോളെയും വിശാഖിനെയും തമ്മിൽ ഒന്നിപ്പിക്കണം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. ഹലോ, എന്നെ ഉണർത്തിയത് വിശാഖേട്ടനാണല്ലോ. കുറച്ചുകൂടെ നേരത്തെ ഉണരണം കേട്ടോ. സമയം 6 മണിയല്ലേ ആയുള്ളൂ വിശാഖേട്ടാ, പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ. ഇവിടെ അതിരാവിലെ 4 മണിയാകുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് എഴുന്നേക്കം തുടങ്ങും. പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ആ നേരം എഴുന്നേറ്റേ പറ്റും. പിന്നെ തട്ടിലും മുട്ടിലും ഒക്കെ കേൾക്കുമ്പോ നമ്മളും എഴുന്നേക്കുമല്ലോ. അപ്പൊ ഞാൻ അവിടെ വന്നാ ബുദ്ധിമുട്ടോന്നർത്ഥം? കുറച്ച് ബുദ്ധിമുട്ടും. അച്ഛനിങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആരാമോനെ വിളിച്ചത്? എന്റെ ഒരു ഫ്രണ്ടാണ് അച്ഛാ. നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും കല്യാണത്തിന് വിളിച്ചോ? ഏറെക്കുറെ എല്ലാരെയും വിളിച്ചിട്ടുണ്ട്, മിക്കവരോടും ഫോണിലൂടെ പറഞ്ഞേ, പിന്നെ കാർഡ് വിട്ടിട്ടുണ്ട്. അതെ മോനെ, നമ്മുടെ ജോയിക്കും ഭാര്യയ്ക്കും കുഞ്ഞാലിക്കൊക്കെ വലിയ വിഷമായിരിക്കുക. അവരൊക്കെ എന്നെ പോലെ തന്നെ നിന്റെയും നാരായണിയുടെയും കല്യാണം നടക്കുന്ന ഉറപ്പിച്ചിരുന്നതാ. എനിക്ക് നാരായണിയുടെ ദേഷ്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അച്ഛാ. പിന്നെ അങ്ങനെ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് അച്ഛൻ തന്നെ. അമ്മയും അച്ഛമ്മയും വൃന്ദയൊക്കെ കൂടി അച്ഛൻ ഇവിടെ സ്വസ്ഥത തരില്ല, എന്നും വഴക്കായിരിക്കും. കുടുംബസമാധാനം കളയാനല്ലോ ഒരു കല്യാണം കഴിക്കുന്നത്. അവളെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടായിരുന്നല്ലേ? അച്ഛ, ഞാൻ എന്റെ കാര്യം മാത്രമല്ല നോക്കുന്നത്, വീട്ടിനകത്തുള്ളവരുടെ മനസ്സ് അറിഞ്ഞല്ലേ പറ്റൂ. അതെ അതെ, എന്നിട്ടെന്താ മോനെ നീ എന്റെയും നാരായണയുടെയും മനസ്സറിയാതെ പോയത്?
എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് അച്ഛൻ എന്തെങ്കിലും സംസാരിക്കുന്നെ? ഞാൻ നാരായണിയെ കല്യാണം കഴിച്ചാ അമ്മ ജീവിതം തന്നെ ഇല്ലാതാക്കും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ തൽക്കാലം ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ മാർഗങ്ങളില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ വേണ്ട നോക്കേണ്ടി വരും. അതുകൊണ്ടാ എനിക്ക് അച്ഛനെ നാരായണിയെ വേദനിപ്പിക്കേണ്ടി വന്നെ. അതിലെനിക്കും സങ്കടമില്ലെന്ന് അച്ഛൻ കരുതണ്ട. അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സാഹചര്യം ഇതായി പോയില്ലേ. വൃന്ദ പറയുന്നത് 100% സത്യമാണ്. ഞങ്ങളുടെ മോളോടുള്ള സ്നേഹം അച്ഛൻ ഇന്നേവരെ ഞങ്ങളോട് കാണിച്ചിട്ടില്ല. കല്യാണം കഴിച്ച് മോൻ രക്ഷപ്പെടണമെന്നില്ല, അവൾക്കൊരു ജീവിതം കിട്ടണം, അത്രയേ ഉള്ളൂ. ആ രാവിലെ 10 മണിക്കല്ലേ? ആ വഴി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നേരത്തെ എത്തണേ. ശരി. ഇത്രയും ജോലികൾ ഇവിടെ കിടക്കുമ്പോ ഗൃഹനാഥന് അതിനൊന്നും ഒരു സമയവും ഇല്ല. ഇന്നും പോയിരിക്കുവാ ചായക്കടയിൽ. എന്തോ മലമറിക്കാനാണോ എന്തോ? ഏട്ടൻ അച്ഛനോട് പറഞ്ഞുകൂടായിരുന്നോ ഇന്ന് കടയിൽ പോകണ്ടെന്ന്? ഞാൻ പറഞ്ഞ കേക്കണ്ടേ? ഞാൻ നാരായണിയെ കെട്ടാത്തിന്റെ ദേഷ്യത്തിലാ. ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു അവളെ ഇഷ്ടമാണോന്നൊക്കെ. ഓ, ഇഷ്ടമാണെങ്കിൽ നാളെ തന്നെ നിന്നെ അവളെ കൊണ്ട് കെട്ടിക്കോ. ഇവിടെ ആൾക്കാർ നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ലേ. വരുന്നുണ്ടമ്മേ അച്ഛന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഇന്ന് വൈകുന്നേരം മുതൽ ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങും. ഭക്ഷണത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തുടങ്ങണം. കുഞ്ഞാലിക്ക് ആമിനസാത്യം വീട്ടിൽ നിന്ന് എൽസകത്തെ ഇപ്പൊ തന്നെ വരും. എന്നാലും വരേണ്ട ആള് വരില്ലല്ലോ. കൊച്ചുവിളപ്പാൻ കാലത്തെ പോയി ഹോട്ടലിലോട്ട്. അത് പൊളിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു മക്കള്. എങ്ങനെയൊന്നും സംസാരിക്കില്ല നളിനി, ആ ഹോട്ടലുള്ളതുകൊണ്ടാ മക്കളൊക്കെ പഠിച്ചതും വളർന്നതൊക്കെ. ഇവന്റെ അച്ഛന് വലിയ ഹോട്ടൽ ബിസിനസ് ആണെന്നൊക്കെയാ ഞങ്ങള് പെണ്ണ് കാണാൻ പോയപ്പോ പറഞ്ഞത്. ഹോട്ടൽ എന്ന് പറഞ്ഞപ്പോ അമലയുടെ അച്ഛനും അമ്മയും വിചാരിച്ചത് എസിയും ബാർ റൂമും ഒക്കെ ഉള്ള മുന്തി ഒരു ഹോട്ടലായിരിക്കുമെന്നാ. ഇവിടെ വന്നപ്പോഴല്ലയോ ആറിന്റെ തീരത്ത് പാടത്തിന്റെ നടുക്ക് 4 പലക വെച്ചൊരു കടയാണെന്ന് അവരറിഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ആ ഹോട്ടൽ ഞങ്ങൾക്കൊരു നാണക്കേടാണ്. വേറെ എവിടെയും കാണാത്ത കൂട്ടുകാരല്ലേ ഇവരൊക്കെ. അതുകൊണ്ടേ പപ്പേട്ടനെ കുറിച്ചോ ആ ഹോട്ടലിനെ കുറിച്ചോ പറഞ്ഞാലേ മോളുടെ അച്ഛനേക്കാളും ഇവർക്ക് അങ്ങ് നോവും. ആ അസത്ത് പെണ്ണിനെ കുറിച്ച് പറഞ്ഞാ അതിനേക്കാളും നോവും. നീ കയറി വന്നേ, വന്നിരിക്കുന്ന വക്കാലത്തും കൊണ്ട്. അമ്മയെ പോലെയും വൃന്ദമോളെ പോലെയും മോൻ ചിന്തിക്കില്ലെന്ന് എനിക്കറിയാം. ഇപ്പോഴും മോന് നല്ല വിഷമമുണ്ടല്ലേ നാരായണി മോളെ കല്യാണം കഴിക്കത്തില്. എന്താ മോനൊന്നും മിണ്ടാത്തെ? സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമമുണ്ട്. അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ അമ്മയോടും അമ്മൂമ്മയോടും അനിയത്തിയോടും തറപ്പിച്ചൊക്കെ പറഞ്ഞൂടെ. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ജോയങ്ങളിൽ അറിയാലോ. നാരായണി വെറുതെ എന്നാ പോലും ഇവിടെ കുറ്റ. ആ നിലയ്ക്ക് അവളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ എന്റെ മുന്നിലിട്ട് അവളെ വെട്ടിക്കൊല്ലും. അങ്ങനെ ഒന്നും സംഭവിക്കൂല മോനെ, കെട്ട് നടന്ന നടന്നു തന്നെ, പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങള് ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അതൊക്കെ പറയാം. നീ ഇനി അച്ഛനും കൂട്ടുകാരും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ. ഇന്ന് പോലും അച്ഛൻ ഇവിടെ നിൽക്കാത്ത എന്തുകൊണ്ടായിരിക്കും സംശയിക്കണം. നിനക്ക് വേണ്ടി സംസാരിക്കാൻ പലരും ഇപ്പോഴും എന്റെ പിന്നാലെ നടക്കുക. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ വീട്ടിലെ അന്തരീക്ഷം നിനക്കറിയില്ല. ഇവിടെ
അമ്മയും അച്ഛമ്മയും വൃന്ദയൊക്കെ പറയുന്നതല്ലേ, എനിക്ക് പനുസരിക്കാൻ പറ്റൂ. എന്ന് കരുതി നിന്നോട് എനിക്ക് അകൽച്ചയുണ്ടെന്നൊന്നും നീ കരുതരുത്. ഞാനിപ്പോ അതേപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല വിശാഖേട്ടാ. അർഹതയില്ലാത്തത് ആഗ്രഹിച്ചു പോയത് എന്റെ തെറ്റാ. ഇനി ഒരിക്കലും ഇതിന്റെ പേരിൽ വിശാഖേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. രണ്ടുപേരും ഒന്നിക്കുന്നത് കുടുംബം നന്നായിട്ട് പോവാനല്ലേ, അല്ലാതെ വഴക്കിട്ട് പിരിയാനല്ല. കണ്ടോ കണ്ടോ, കല്യാണത്തലേന്നും അവനെ ചുറ്റിപ്പറ്റി അങ്ങ് നിൽക്കുക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി ഇവനോട് സംസാരിക്കാൻ വരരുതെന്ന്. അവളല്ല അമ്മേ, ഞാൻ അവളോട് സംസാരിക്കാൻ വന്നേ. ഇവളോട് എന്തിനാ വിശാഖേട്ട സംസാരിക്കാൻ ചെന്നത്? എന്തൊക്കെ പറഞ്ഞാലും ഇവളെന്റെ മുറപ്പെണ്ണല്ലേ. ഇങ്ങനൊരുത്തി ഇവിടെ ഉണ്ടെന്ന് അമലയ്ക്കും അമലയുടെ വീട്ടുകാർക്കും അറിയത്തില്ല. ഇവള് ഇവിടുത്തെ വേലക്കാരിയാണെന്നെങ്കിലും പറയാമായിരുന്നു. എന്നാ അത് തിരുത്താൻ ഇവിടെ ഒരാളുണ്ടല്ലോ. അതുകൊണ്ട് സത്യം പറഞ്ഞല്ലേ പറ്റൂ. സത്യം പറയുന്നതാ നല്ലത്. ഇവളെ എന്റെ അനന്തരവളാ, എന്റെ സ്വന്തം പെങ്ങളുടെ മകൾ. ഇവിടെ അടുക്കളക്കാരിയാണെന്നും ജോലിക്കാരിയാണെന്നും വലിയ കുടുംബത്തിൽ നിന്ന് വന്ന നിനക്ക് പറയാൻ അറപ്പ് കാണില്ലായിരിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നോവും. ഇവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലല്ലേ അച്ഛന് നോവത്തുള്ളൂ. അതെ, വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കല്യാണത്തലേന്ന് ഓരോരുത്തർ വരികയും പോവുകയും ചെയ്തോണ്ടിരിക്കുക, ആ നേരത്ത് നിങ്ങൾ ആ പൊട്ട ചായക്കട ചെന്നിരിക്കരുത്. ഇപ്പൊ വന്ന ബന്ധുക്കളൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മുഖത്ത് എന്താ ഒരു തെളിച്ചും ഇല്ലാത്തേന്ന്. അതിന്റെ കാരണം എല്ലാവർക്കും അറിയാലോ. എന്നാലും നിങ്ങൾ ഇവന്റെ അച്ഛനല്ലേ, അവന്റെ കല്യാണത്തലേന്നാണെന്നുള്ള ഒരു ചിന്തയും ഇല്ലാതെ ആ നേരത്തും ഇവിടെ പോലെ ഒരുത്തിയ നെഞ്ചിൽ വെച്ചോണ്ട് നടക്കല്ലേ നിങ്ങള്. ഇനി നാൾ മുതല് ഇവളല്ല ഇവനെ മോഹിച്ചത്. ഞാൻ മോളുടെ മനസ്സിൽ ഓരോരോ മോഹങ്ങൾ കുത്തിവെക്കായിരുന്നു. അതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. അത് മനസ്സിൽ വെച്ച് എല്ലാവരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ ഇവിടെ നിൽക്കണ്ട, കടയിൽ പോയിരുന്നൂടെ. വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും സമാധാനം നിങ്ങൾക്ക് അവിടെ ചെന്നിരിക്കുമ്പോഴാ കിട്ടുന്നേന്നല്ലേ പറയാറ്. അതന്നെ നല്ലത്. ഞാനും അതേപറ്റി ചിന്തിച്ചോണ്ടിരിക്കുക. വീട്ടിനകത്തേക്ക് വരുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് വലിയ വഴക്കുണ്ടാകാതിരിക്കാൻ ഞാൻ അങ്ങോട്ട് പോകുന്നതന്നെ നല്ലത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, എന്നോടുള്ള ദേഷ്യം കൂടി എന്റെ മോളോട് തീർത്താൽ ഞാൻ ചിലപ്പോൾ തീരുമാനം മാറ്റും. പിന്നെ ആ അമല എന്ന് പറയുന്ന ആളുടെ കഴുത്തിലായിരിക്കില്ല, എന്റെ അനന്തരമുള്ള കഴുത്തിലായിരിക്കും ഇവൻ താലി ആർത്തുന്നത്. ആണാണെങ്കിലേ നിങ്ങൾ അങ്ങനൊന്ന് ചെയ്തു നോക്ക്. മോനെ, ഇനി ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ഞാനിവിടെ നിന്ന് പോവുക. പുറത്ത് അലങ്കാരങ്ങളൊക്കെ നടക്കുക. ഇന്നത്തെ ദിവസം രാത്രിയിൽ വീട്ടുമുറ്റത്തൊക്കെ നല്ല വെളിച്ചമായിരിക്കും. ആ നേരത്ത് നിങ്ങളുടെയൊക്കെ വെളിച്ചം കെടുത്താനായിട്ട് ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ കടയിൽ തന്നെ കാണും മോളെ. സമാധാനമായല്ലോ നിനക്ക്. ഇനി എന്ത് കാണാൻ നിൽക്കുവാ? നീ കാരണം ഞങ്ങളുടെ അച്ഛൻ ഇറങ്ങി പോയത് കണ്ടില്ലേ? വല്ലാത്തൊരു ജന്മം തന്നെയാ നിന്റേത്. ഓടി വരുന്നു. അമ്മ അച്ഛനോട് കടയിൽ പോകാൻ പറയണ്ടായിരുന്നു. പോകാൻ പറഞ്ഞ പോകൂടാ നിന്റെ അച്ഛൻ, അതും ഇന്നത്തെ ദിവസം. പക്ഷെ അങ്ങേര് പോവും. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി അങ്ങേര് കാത്തിരിക്കുമായിരുന്നു. വിശാഖമോൻ ഒരു എതിർപ്പില്ല നാരായണ മോളെ കല്യാണം കഴിക്കാൻ. അതവന്റെ നാവിന്ന് തന്നെ കേട്ടു. എല്ലാവരും എത്തിയല്ലോ. പിന്നെ ഞങ്ങൾ എത്തണ്ടേ? പറഞ്ഞതുപോലെ വല്ലതും നടക്കുവോ? നടക്കും, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കും. കട്ടയ്ക്ക് കൂടെ നിൽക്കണം കേട്ടോ. കുഞ്ഞലിക്ക പപ്പാ
എന്താ മോളെ? അമ്പൂറ്റുമാമ വഴക്കിട്ട് കടയിലേക്ക് പോയി. കല്യാണം കഴിയുന്നത് വരെ ഇങ്ങോട്ട് വരില്ലെന്നാ പറഞ്ഞത്. കുഞ്ഞാലിക്ക, നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ ഇപ്പൊ വരാം. ഭയങ്കര വഴക്കായിരുന്നു, അതുകൊണ്ട് ഇനി അമ്പൂറ്റുമാമ വരൂന്നറിയില്ല. നാളെ വിശാഖിന്റെ കല്യാണമായിട്ട് അവന്റെ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നീ കാരണക്കാരിയല്ലോ. അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് മുത്തശ്ശിക്ക് കേൾക്കണോ? വാശി കേറ്റിയാൽ ഇപ്പോഴും വിശാഖേട്ടനെ കൊണ്ട് ഇവിടെ കല്യാണം കഴിപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ വൃന്ദേ. അങ്ങനെ തന്നെ ആഗ്രഹിക്കടി. നാളെ കെട്ടു നടക്കുമ്പോ കല്യാണ പെണ്ണിന്റെ സ്ഥാനത്ത് നിനക്കിരിക്കാൻ പറ്റണേന്ന് കളരിക്കൽ ദേവിയുടെ മുൻപിൽ പോയി നീ പറയടി. ദേവി നിന്റെ പ്രാർത്ഥന കേട്ടാ നീ രക്ഷപ്പെടുമല്ലോ. വഴക്കിട്ട് എന്റെ അച്ഛൻ ഇവിടുന്ന് മാറ്റിയതിന് പകരം നിനക്ക് എവിടേക്കെങ്കിലും ഇറങ്ങി പൊറ്റോട്ടിറങ്ങോടി, അല്ലെങ്കിൽ ഈ വീടിന്റെ മുന്നിലുള്ള പുഴയിലേക്ക് നിനക്ക് പോയി ചാടി ചത്തോടി. കല്യാണത്തിന് തലേദിവസം പോലും സ്വസ്ഥത തരില്ല. ആ സ്വത്ത് നീ വാ മോളെ.